പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫേഴ്സ് ആണ് കേട്ടോ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം എൽ ഡി സി പരീക്ഷയിൽ കറണ്ട് അഫേഴ്സിന് നല്ല പ്രാധാന്യമുണ്ട് ഇരുപത് മാർക്കോളം വരുന്നത് കറണ്ട് അഫേഴ്സിനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട കറണ്ട് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കി പോകുന്നത് അപ്പോൾ എൽ ഡി സി മാരത്തോൺ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ തുടർ ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു ഇത്തരത്തിലുള്ള എൽ ഡി സിയുമായി ബന്ധപ്പെട്ട സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളൊക്കെ ഇടുന്നതായിരിക്കും എല്ലാവരും കൃത്യമായിട്ട് കാണുക സിലബസ് ബേസ്ഡ് ക്ലാസ് തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം കെനിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെപ്റ്റംബർ മാസത്തിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം കെനിയ ലോക കുതിരയോട്ട ചാമ്പ്യൻഷിപ്പിൽ ദീർഘദൂരം പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യക്കാരി നിത അഞ്ചും ചെലാട്ട് ഒന്നുകൂടി ലോക കുതിരയോട്ട ചാമ്പ്യൻഷിപ്പിൽ ദീർഘദൂരം പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യക്കാരി നിത അഞ്ചും ചെലാട്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം കെനിയ ലോക കുതിരയോട്ട ചാമ്പ്യൻഷിപ്പിൽ ദീർഘദൂരം പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യക്കാരി നിത അഞ്ചും ചെലാട്ട് ചൈന പുറത്തിറങ്ങുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വാന നിരീക്ഷണ ടെലിസ്കോപ്പ് മൊസി വൈഡ് ഫീൽഡ് സർവേ ടെലിസ്കോപ്പ് ചൈന പുറത്തിറക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വാന നിരീക്ഷണ ടെലിസ്കോപ്പ് മൊസി വൈഡ് ഫീൽഡ് സർവേ ടെലിസ്കോപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻറ്റ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് മോഹൻ ബഗാൻ സൂപ്പർ ഗെയിംസ് മോഹൻ ബഗാൻ സൂപ്പർ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് മോഹൻ ബഗാൻ സൂപ്പർ ഗൈറ്റ്സ് ചൈന പുറത്തിറങ്ങുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നിരീക്ഷണ ടെലിസ്കോപ്പിന്റെ പേര് മൊസീ വൈഡ് ഫീൽഡ് സർവേ ടെലിസ്കോപ്പ് കേരളത്തിലെ ആദ്യ സ്ട്രീറ്റ് ഫുഡ് ഹബ് നിലവിൽ വരുന്നത് തേവര എറണാകുളം കേരളത്തിലെ ആദ്യ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് നിലവിൽ വരുന്നത് തേവര എറണാകുളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ പുരസ്കാരം ലഭിച്ചത് എം ഡി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ പുരസ്കാരം ലഭിച്ചത് എം ഡി വാസുദേവൻ നായർ കേരളത്തിലെ ആദ്യ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് നിലവിൽ വരുന്നത് തേവര എറണാകുളം മികച്ച നടിക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെസി ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് മഞ്ജു വാര്യർ മികച്ച നടിക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെസി ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് മഞ്ജു വാര്യർ പരമ്പരാഗത കൈത്തൊഴിൽ എടുക്കുന്നവർക്കുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി പി എം വിശ്വകർമ്മ പരമ്പരാഗത കൈത്തൊഴിൽ എടുക്കുന്നവർക്കുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി പി എം വിശ്വകർമ്മ മികച്ച നടിക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെസി ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് മഞ്ജു വാര്യർ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഇന്ദ്രജാൽ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഇന്ദ്രജാൽ ഇന്ത്യയിലെ ആദ്യ യു പി ഐ ആരംഭിച്ചത് ഹിറ്റാച്ചി പേയ്മെൻറ്റ് സർവീസ് ഇന്ത്യയിലെ ആദ്യ യു പി ഐ എ ടി എം ആരംഭിച്ചത് ഹിറ്റാച്ചി പേയ്മെൻറ്റ് സർവീസ് ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി എന്ന നേട്ടം കൈവരിച്ചത് സാഞ്ചി മധ്യപ്രദേശ് ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി എന്ന നേട്ടം കൈവരിച്ചത് സാഞ്ചി മധ്യപ്രദേശ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻറ്റി ഡ്രോൺ സിസ്റ്റത്തിൻ്റെ പേര് ഇന്ദ്രജാൽ ഇന്ത്യയിലെ ആദ്യ യു പി ഐ എ ടി എം ആരംഭിച്ചത് ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസ് ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി എന്ന നേട്ടം കൈവരിച്ചത് സാഞ്ചി മധ്യപ്രദേശ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള നടരാജ പ്രതിമ നിലവിൽ വന്നത് ഡൽഹി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള നടരാജ പ്രതിമ നിലവിൽ വന്നത് ഡൽഹി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് അജിത് നൈനാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മാസത്തിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് അജിത് നൈനാൻ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള നടരാജ പ്രതിമ നിലവിൽ വന്നത് ഡൽഹി യു പി ഐ എ ടി എം സംവിധാനം അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പൊതുമേഖലാ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ യു പി ഐ എ ടി എം സംവിധാനം അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പൊതുമേഖലാ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ രണ്ടായിരത്തി സെപ്റ്റംബറിൽ വീരഗണ വീരങ്കണ ദുർഗാവതി കടുവാസങ്കേതം നിലവിൽ വന്ന സംസ്ഥാനം മധ്യപ്രദേശ് രണ്ടായിരത്തി സെപ്റ്റംബറിൽ വീരങ്കണ ദുർഗാവതി കടുവാസങ്കേതം നിലവിൽ വന്ന സംസ്ഥാനം മധ്യപ്രദേശ് യു പി ഐ എ ടി എം സംവിധാനം അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പൊതുമേഖലാ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ അമ്യൂസ്മെന്റ് പാർക്ക് വിസ്മയ പാർക്ക് പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ അമ്യൂസ്മെന്റ് പാർക്ക് വിസ്മയ പാർക്ക് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് വനിതാ സംവരണ ബില്ല് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് വനിതാ സംവരണ ബില്ല് പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ അമ്യൂസ്മെന്റ് പാർക്ക് വിസ്മയ പാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്റർനാഷണൽ കാലിയോഗ്രാഫി ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി കൊച്ചി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്റർനാഷണൽ കാലിഗ്രാഫി ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി കൊച്ചി കാലിഗ്രാഫി ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി കൊച്ചി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ജനാധിപത്യ ദിനത്തിന്റെ അഥവാ സെപ്റ്റംബർ പതിനഞ്ചാണ് ലോക ജനാധിപത്യ ദിനം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ജനാധിപത്യ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു എംപവറിംഗ് ദ നെക്സ്റ്റ് ജനറേഷൻ സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ജനാധിപത്യ ദിനത്തിന്റെ ലോക ജനാധിപത്യ ദിനം എന്ന സെപ്റ്റംബർ പതിനഞ്ച് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ജനാധിപത്യ ദിനത്തിൻ്റെ പ്രമേയമായിരുന്നു എംപവറിംഗ് ദ നെക്സ്റ്റ് ജനറേഷൻ ജി ട്വൻ്റി രാജ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ജി ട്വൻ്റി ഇന്ത്യ ജി ട്വൻ്റി രാജ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് ജി ട്വൻ്റി ഇന്ത്യ കേരളത്തിലെ ഏറ്റവും മികച്ച ബാങ്കായി കേരള ബാങ്കിനെ മാറ്റുന്ന മാറ്റുക എന്ന ലക്ഷ്യം കൈവരിക്കുവാൻ വേണ്ടി ഏഴ് മേഖലകൾ ഏഴ് മേഖലകളുടെ വളർച്ച ലക്ഷ്യമാക്കിയുള്ള കേരള സർക്കാർ പദ്ധതി മിഷൻ റെയിൻബോ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഒന്നുകൂടി കേരളത്തിലെ ഏറ്റവും മികച്ച ബാങ്കായി കേരള ബാങ്കിനെ മാറ്റുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി േഖലകളുടെ വളർച്ച ലക്ഷ്യമാക്കിയുള്ള കേരള സർക്കാർ പദ്ധതി മിഷൻ റെയിൻബോ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ജി ട്വൻ്റി രാജ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് ജി ട്വൻ്റി ഇന്ത്യ അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മനിയുടെ ചാൻസലർ ഒലാഫ് ഷോൾസ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായത് അഹമ്മദാബാദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായത് അഹമ്മദാബാദ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മനിയുടെ ചാൻസലർ ഒലാഫ് ഷോൾസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് അഹമ്മദാബാദ് കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തി അഞ്ചാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത് ലോങ് ജം താരം ഒളിമ്പ്യൻ എം ശ്രീശങ്കർ കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തി അഞ്ചാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത് ലോങ് ജം താരം ഒളിമ്പ്യൻ എം ശ്രീശങ്കർ ഒരു ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തി അഞ്ചാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത് ലോങ് ജംപ് താരം ഒളിമ്പ്യൻ എം ശ്രീശങ്കർ ഒരു ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്തർദേശീയ യോഗ ദിനത്തിന്റെ പ്രമേയം എന്താണ് യോഗ വസുദേവ കുടുംബകത്തിന് യോഗ വസുദൈവ കുടുംബകത്തിന് എല്ലാ വർഷവും ജൂൺ ഇരുപത്തിയൊന്നിനാണ് അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നത് എല്ലാ വർഷവും ജൂൺ ഇരുപത്തിയൊന്നിനാണ് അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്തർദേശീയ യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് യോഗ വസുദൈവ കുടുംബകത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി ഒന്ന് മുതൽ യൂറോപ്യൻ യൂണിയൻ കറൻസിയായ യൂറോ ഉപയോഗിക്കാൻ തീരുമാനിച്ച രാജ്യം ക്രൊയേഷ്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജാനുവരി ഒന്ന് മുതൽ യൂറോപ്യൻ യൂണിയൻ കറൻസിയായ യൂറോ ഉപയോഗിക്കാൻ തീരുമാനിച്ച രാജ്യം ക്രൊയേഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം കെൽട്രോൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് വിദ്യാവാഹൻ കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് വിദ്യാവാഹൻ ഫെഡറൽ ബാങ്കിന്റെ പ്രഥമ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ വേണു ഫെഡറൽ ബാങ്കിന്റെ പ്രഥമ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് കെ വേണു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സുപ്രധാനമായ ചില കറണ്ട് അഫയേഴ്സുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ഫെഡറൽ ബാങ്കിന്റെ പ്രഥമ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ വേണുവിനാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഒരു പുരസ്കാരം കെ വേണുവിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത് നാഗ്പൂർ മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത് നാഗ്പൂർ മഹാരാഷ്ട്ര പ്രഥമ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയാകുന്നത് കണ്ണൂർ പ്രഥമ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയാകുന്നത് കണ്ണൂർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത് നാഗ്പൂർ മഹാരാഷ്ട്ര പ്രഥമ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയാകുന്നത് കണ്ണൂർ കേന്ദ്ര സർക്കാർ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന സാധാരണക്കാരുടെ ജീവിതം സുഗമമാക്കുന്നതിന് വിവിധ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഒന്നിലധികം സംരംഭങ്ങൾ എത്തിക്കുന്നതിനുള്ള ഒരു ഏകീകൃത പ്ലാറ്റ്ഫോമാണ് സമ്മർദ്ദം കേരള സർക്കാർ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന സാധാരണക്കാരുടെ ജീവിതം സുഗമമാക്കുന്നതിന് വിവിധ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഒന്നിലധികം സംരംഭങ്ങൾ എത്തിക്കുന്നതിനുള്ള ഒരു ഏകീകൃത പ്ലാറ്റ്ഫോമാണ് സമ്മർദ്ദം ഈ അടുത്ത് വെടിയേറ്റു മരിച്ച ഒഡീഷയുടെ ആരോഗ്യമന്ത്രി നബാ കിഷോർ ദാസ് ഈ അടുത്ത് വെടിയേറ്റു മരിച്ച ഒഡീഷയുടെ ആരോഗ്യമന്ത്രി നബാ കിഷോർ ദാസ് കേരളത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിച്ച ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി ഏഴ് കേരളത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിച്ച ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി ഏഴ് സോ ഈ അടുത്തിടെ വെടിയേറ്റു മരിച്ച ഒഡീഷയുടെ ആരോഗ്യമന്ത്രി നബാ കിഷോർ ദാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേട്ടത് ദെ എഴുപത്തി ആറാമത് സന്തോഷ് ട്രോഫി ജേതാക്കളായത് കർണാടക എഴുപത്തിയാറാമത് സന്തോഷ് ട്രോഫി ജേതാക്കളായത് കർണാടക ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ഐ പി എൽ ചരിത്രത്തിൽ അഥവാ ഐ പി എൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ എഴുന്നൂറ് ബൗണ്ടറികൾ നേടിയ ആദ്യ കളിക്കാരൻ ആരാണ് ശിഖർ ദേവാൻ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ എഴുന്നൂറ് ബൗണ്ടറികൾ നേടിയ ആദ്യ കളിക്കാരൻ ആരാണ് ശിഖർ ദേവാൻ കേരള ടൂറിസത്തിന്റെ ആദ്യ ബാറ്റർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് മറവൻതുരുത്ത് കോട്ടയം കേരള ടൂറിസത്തിന്റെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് മറവൻതുരുത്ത് കോട്ടയം കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന പുസ്തകം എഴുതിയത് ശ്രീകുമാരൻ തമ്പി കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന പുസ്തകം എഴുതിയത് ശ്രീകുമാരൻ തമ്പി കേരള ടൂറിസത്തിന്റെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് മറവൻതുരുത്ത് കോട്ടയം കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന പുസ്തകം എഴുതിയത് ശ്രീകുമാരൻ തമ്പി തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി പുറത്തിറങ്ങി ആപ്പ് കെ സ്മാർട്ട് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി പുറത്തിറക്കിയ ആപ്പാണ് കെ സ്മാർട്ട് ഓക്കെ ദെൻ എത്രാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ചത് അറുപത്തി ഒൻപതാമത്തെ എത്രാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ചത് അറുപത്തി ഒൻപതാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് നിഖിൽ മഹാജൻ അതായത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് നിഖിൽ മഹാജൻ എത്രാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ചത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച സംവിധായകൻ നിഖിൽ മഹാജൻ ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച മലയാള ചലച്ചിത്രം ഹോം ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച മലയാള ചിത്രം ഹോം ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ചിത്രം നമ്പി നമ്പി എഫക്ട്സ് ആണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മികച്ച ചിത്രം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേര് കാലം സാക്ഷി ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ കെ ഡിസ്കുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി മഞ്ചാടി ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ കെ ഡിസ്കുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി മഞ്ചാടി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാർ ഇന്ത്യയിൽ ചെസ് ഹൗസ് ബോട്ട് ടൂറിസം പരിപാടി ആരംഭിച്ച ആദ്യ ജില്ല ആലപ്പുഴ ഇന്ത്യയിൽ ചെസ് ഹൗസ് ബോട്ട് ടൂറിസം പരിപാടി ആരംഭിച്ച ആദ്യ ജില്ല ആലപ്പുഴ തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച കേരളത്തിലെ പദ്ധതി മന്ദഹാസം തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച കേരളത്തിലെ പദ്ധതി മന്ദഹാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാർ ഇന്ത്യയിൽ ചെസ് ഹൌസ് ബോട്ട് ടൂറിസം പരിപാടി ആരംഭിച്ച ആദ്യ ജില്ല ആലപ്പുഴ കുടുംബശ്രീ മിഷൻ ഇരുപത്തി വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അയൽക്കൂട്ട സംഗമത്തിന്റെ പേര് ചുവട് കുടുംബശ്രീ മിഷൻ ഇരുപത്തി വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അയൽക്കൂട്ട സംഗമം ചുവട് കോഴിക്കോട് ബേപ്പൂരിൽ നിലവിൽ വരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകത്തിന്റെ പേര് ആകാശമിഠായി കോഴിക്കോട് ബേപ്പൂരിൽ നിലവിൽ വരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകത്തിന്റെ പേര് ആകാശമിഠായി സോ കുടുംബശ്രീ മിഷൻ ഇരുപത്തിയഞ്ചാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അയൽക്കൂട്ട സംഗമത്തിന്റെ പേര് ചുവട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ എത്ര കരാറുകളിലാണ് ഇന്ത്യയും ഈജിറ്റും ഒപ്പുവെച്ചത് അഞ്ച് കരാറുകൾ ഒന്നുകൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ എത്ര കരാറുകളിലാണ് ഇന്ത്യയും ഈജിറ്റും ഒപ്പുവെച്ചത് അഞ്ച് കരാറുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം സംഭരണം പ്രഖ്യാപിച്ച സംസ്ഥാനം മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ മനുഷ്യരിൽ ബ്രൂസെല്ല രോഗം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ മനുഷ്യരിൽ രോഗം റിപ്പോർട്ട് ചെയ്ത കേരളം കേരളത്തിലെ ജില്ല തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം മധ്യപ്രദേശ് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് വേദിയാകുന്നത് ഹാങ്ഷോ ചൈന ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് വേദിയാകുന്നത് ഹാങ്ഷോ ചൈന ഏത് മലയാള നടനാണ് മലയാള നടനോടുള്ള ആദരമായാണ് ഓസ്ട്രേലിയൻ പാർലമെന്റ് സമിതി പേഴ്സണൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് മമ്മൂട്ടിയോടുള്ള ആദരവുമായിട്ടാണ് ഓസ്ട്രേലിയൻ പാർലമെന്റ് സമിതി പേഴ്സണൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് മലയാള നടനോടുള്ള നടനോടുള്ള ആദരവുമായാണ് ഓസ്ട്രേലിയൻ പാർലമെന്റ് സമിതി പേഴ്സണൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് മമ്മൂട്ടിയോടുള്ള മലയാള ചലച്ചിത്രത്തിലെ സുപ്രധാനമായ മികവുകൾ കാഴ്ചവെച്ച മലയാളിയോടുള്ള മമ്മൂട്ടിയായ മലയാളി നടനായ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായിട്ടാണ് ഓസ്ട്രേലിയൻ പാർലമെന്റ് സമിതി പേഴ്സണൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ജേതാവ് നൊവാക് ദോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ജേതാവ് നൊവാക് ദോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ കിരീടം നേടിയത് ആര്യാന സെബലങ്ക സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ജേതാവ് നോവാക് ദോക്കോവിച്ചും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ കിരീടം നേടിയത് ആര്യന സെബലങ്ക രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന്റെ പുതിയ പേര് അമൃത് ഉദ്യാൻ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന്റെ പുതിയ പേര് അമൃത് ഉദ്യാൻ സോ അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലായി മെനിസ്ട്രൽ കപ്പ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ഫീഡ്സ് നടപ്പിലാക്കുന്ന പദ്ധതി സുരക്ഷിതം സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലായി മെനിസ്ട്രൽ കപ്പ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ഫീഡ്സ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് സുരക്ഷിതം ഈ അടുത്ത് ഏത് സംസ്ഥാന സർക്കാരാണ് സഹർഷ് എന്ന പ്രത്യേക വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ചത് ത്രിപുര ഗവൺമെന്റ് സോ ഈ അടുത്ത് ഏത് സംസ്ഥാന സർക്കാർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നോർമൻ ഇ ബർലോഗ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ഡോക്ടർ സ്വാതി നായിക് വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നോർമൻ ഇ ബർലോഗ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ഡോക്ടർ സ്വാതി നായിക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജമുനാലാൽ ബജാജ് അവാർഡിന് അർഹയായ മലയാളി വനിത സുധാവർഗീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജമുനാലാൽ ബജാജ് അവാർഡിന് അർഹയായ മലയാളി വനിത സുധാ വർഗീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കെ പി കേശവമേനൂൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് വൈശാഖൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കെ പി കേശവമേനൂൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് വൈശാഖൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് സേതു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് പി വത്സല ഓക്കെ ദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡിസംബർ എട്ടിന് ലോക്സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അംഗം മഹുവ മൊയ്ത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടിന് ലോക്സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അംഗം മഹുവ മൊയ്ത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം നൂറ്റിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം നൂറ്റിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ജി ട്വൻ്റി ഷെർപ്പ സമ്മേളനത്തിന് വേദിയായത് കുമരക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ജി ട്വൻ്റി ഷെർപ്പ സമ്മേളനത്തിന് വേദിയായത് കുമരക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം നേടിയത് പെരുമ്പടവം ശ്രീധരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി വി കുഞ്ഞുരാമൻ സാഹിത്യ പുരസ്കാരം നേടിയത് പെരുമ്പടവം ശ്രീധരൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ മില്ലറ്റ് കഭേ ആരംഭിച്ച സ്ഥലം അട്ടപ്പാടി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ മില്ലറ്റ് കഭേ ആരംഭിച്ച സ്ഥലം അട്ടപ്പാടി അപ്പോ മനസ്സിലായിട്ടുണ്ടാവുന്നു കരുതുന്നു ദെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായി സ്ത്രീകളുടെ സ്വരക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി ആരംഭിച്ച പദ്ധതി ധീരം കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായി സ്ത്രീകളുടെ സ്വരക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി ആരംഭിച്ച പദ്ധതി ധീരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതാർക്ക് അംബികാസുതൻ മങ്ങാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അംബികാസുതൻ മങ്ങാട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാരം പി കെ വീരമണിദാസിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാരം പി കെ വീരമണിദാസിന് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പിക്കായിരുന്നു ഹരിവരാസന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹരിവരാസന പുരസ്കാരത്തിന് അർഹയായത് ആലപ്പി രംഗനാഥ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് ആലപ്പി രംഗനാഥ സോ അപ്പോൾ നമ്മൾ ഹരിവരാസന പുരസ്കാരങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി കെ വീരമണിദാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി ആലപ്പി രംഗനാഥം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡിന് അർഹനായത് പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ പുനലൂർ സോമരാജൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ പുനലൂർ സോമരാജൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ അന്തരിച്ച വനിതകളുടെ അവകാശങ്ങൾക്കും ശാക്തീകരണത്തിനുമായി ജീവിതം സമർപ്പിച്ച മക്സസ്യ പുരസ്കാര ജേതാവ് ഇളാബൻ ഭട്ട് സോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നവംബറിൽ അന്തരിച്ച വനിതകളുടെ അവകാശങ്ങൾക്കും ശാക്തീകരണത്തിനുമായി ജീവിതം തന്നെ സമർപ്പിച്ച മക്സസ്യ പുരസ്കാര ജേതാവ് ഇളാബൻ ഭട്ട് പത്മശ്രീ പത്മഭൂഷൺ ബഹു ഇന്ദിരാഗാന്ധി സമാധാന സമാനം തുടങ്ങി ഒട്ടേറെ ബഹുമതികൾ നേടിയിട്ടുണ്ട് ഇളാബൻ ഭട്ടിന് ഒന്നുകൂടി പത്മശ്രീ പത്മഭൂഷൺ ബഹു ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം തുടങ്ങി ഒട്ടേറെ ബഹുമതികൾ നേടിയിട്ടുണ്ട് ഇളാബിൻ ഭട്ടിന് സോ അപ്പോൾ ഇളാബെൻ ഭട്ടിൻ്റെ പ്രത്യേകതകളെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ അന്തരിച്ചു വനിതകളുടെ അവകാശങ്ങൾക്കും ശാക്തീകരണത്തിനുമായിട്ട് ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച് സമർപ്പിച്ച മക്സസ പുരസ്കാര ജേതാവ് കൂടിയായിരുന്നു ഇളാബെൻ ഭട്ട് അപ്പോൾ ചോദിക്കാൻ ചാൻസലുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഓക്കെ ദെൻ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഒ ബി സി വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഒ ബി സി വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി കേടാവിളക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന് വേദിയാകുന്നത് റിയോ ഡി ജനിറോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന് വേദിയാകുന്നത് റിയോ ഡി ജനീറോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മശ്രീ നേടിയ മലയാളികൾ പി നാരായണക്കുറുപ്പ് അദ്ദേഹം കവിയാണ് ശങ്കര മേനോൻ കളരി ആചാര്യൻ ശോശാമ ഐപ്പ് വെച്ചൂർ പശു പരിപാലനം കെ വി റാബിയ സാക്ഷരതാ പ്രവർത്തക ഇവർക്കൊക്കെയായിരുന്നു പത്മശ്രീ അവാർഡ് നേടിയ മലയാളികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മശ്രീ നേടിയ മലയാളികൾ പി നാരായണക്കുറുപ്പ് കവിതാരംഗത്ത് ശങ്കര നാരായണ മേനോൻ കളരി ആചാര്യൻ ശോശാമ ഐപ്പ് വെച്ചൂർ പശു പരിപാലനം കെ വി റാബിയ സാക്ഷരതാ പ്രവർത്തക കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിങ് ഔദ്യോഗികമായി നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിങ് ഔദ്യോഗികമായി നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എ എം കെ സാനു പുരസ്കാരത്തിന് എം കെ സാനു പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് എം ഡി വാസുദേവൻ നായർ അപ്പോൾ എം കെ സാനു പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് എം ഡി വാസുദേവൻ നായർ ൊന്ന് ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് നൊവാക് യോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് നൊവാക് യോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം ചാമ്പ്യൻ ബർബറോ ക്രോജിക്കോവ ബർബറ ക്രോജിക്കോവ സോ രണ്ടായിരത്തി ഇരുപത്തി ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം ചാമ്പ്യൻ ബർബറ ക്രൊജിക്കോവ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ച് നൊവാക് ജോക്കോവിച്ച് ഓക്കെ ദൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്റ്റാർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജ മേഘ രാജഗോപാലൻ ഒന്നുകൂടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സ്റ്റാർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജയാണ് മേഘ രാജഗോപാലൻ മേഘ രാജഗോപാലൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വനിതാ ടി ട്വൻ്റി ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൻ്റെ വേദി ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വനിതാ ടി ട്വൻ്റി ഏഷ്യ കപ്പ് ക്രിക്കറ്റിൻ്റെ വേദി ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട നേത്രാരോഗ്യ പദ്ധതി നേത്രാരോഗ്യ പദ്ധതി നേർക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട നേത്രാരോഗ്യ പദ്ധതിയുടെ പേരാണ് നേർക്കാഴ്ച കൊച്ചി കായലിൽ പ്രവർത്തനം ആരംഭിച്ച കേരളത്തിലെ ആദ്യ സൗരോർജ വിനോദ സഞ്ചാരയാനം സാരാംശു എന്താണ് കൊച്ചി കായലിൽ പ്രവർത്തനം ആരംഭിച്ച കേരളത്തിലെ ആദ്യ സൗരോർജ വിനോദ സഞ്ചാരയാനം സാരാശു സാരാശു സാരാഷു ആണ് സാരാശു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട നേത്രാരോഗ്യ പദ്ധതിയുടെ പേര് നേർക്കാഴ്ച കൊച്ചിക്കായിൽ പ്രവർത്തനം ആരംഭിച്ച കേരളത്തിലെ ആദ്യ സൗരോർജ വിനോദ സഞ്ചാരയാനം സാരാശു പേരിൽ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ പുരസ്കാര ജേതാവ് മധു പ്രേം നസീറിന്റെ പേരിൽ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ പ്രഥമ നസീർ പുരസ്കാര ജേതാവ് മധു മിസ് ഏഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിരീടം നേടിയത് ഇലൂസ ഈഷ്യ ഇലൂസ ഈഷ്യ മിസ് കേരള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിരീടം നേടിയത് ഇലുസ ഈഷ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡിലീവർ കണ്ണാടിപ്പാലം എവിടാണ് കണ്ണാടിപ്പാലം എവിടെയാണ് വാഗമണ്ണിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡിലീവർ കണ്ണാടിപ്പാലം സ്ഥിതി ചെയ്യുന്നത് വാഗമണ്ണിലാണ് മനസ്സിലായല്ലോ വളരെ പ്രാധാന്യമറിയിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കാൻഡിലിവർ കണ്ണാടിപ്പാലം വാഗമണ്ണിലാണ് ഓക്കെ ദെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരം നേടിയ എഴുത്തുകാരൻ പെരുമാൾ മുരുകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരം നേടിയ എഴുത്തുകാരൻ പെരുമാൾ മുരുകൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ ഫിഫ്റ്റീൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെത്തിയ ആദ്യ കപ്പൽ ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ ഫിഫ്റ്റീൻ ആയിരുന്നു സോ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷങ്ങളിലെ ശ്രീ ചിത്തിര തിരുന്നാൾ ദേശീയ പുരസ്കാരം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത് ഫിഫ്റ്റീൻത് ദേശീയ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപതിൽ പ്രഖ്യാപിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷങ്ങളിൽ ശ്രീ ചിത്ര തിരുനാൾ ദേശീയ പുരസ്കാരം പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പോൾ ഇതിൽ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ പുരസ്കാരം എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻറ്റ് പതിനഞ്ചാമത് ശ്രീ ചിത്തിരതിരുന്നാൾ ദേശീയ പുരസ്കാരമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിലെ ശ്രീ ചിത്തിരതിരുന്നാൾ ദേശീയ പുരസ്കാരത്തിന് അർഹനായത് അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെങ്കിൽ സിക്സ്റ്റീൻത് പതിനാറാമത് ശ്രീ ചിത്തിരതിരുന്നാൾ ദേശീയ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പതിനാറാമതാണ് ദേശീയ പുരസ്കാരം നേടിയതാരായിരുന്നു കെ എസ് ചിത്രയ്ക്കാണ് അപ്പോൾ മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷങ്ങളിൽ ശ്രീ ചിത്തിര തിരുനാൾ ദേശീയ പുരസ്കാരം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത് പതിനഞ്ചാമത് ശ്രീ ചിത്തിരു തിരുനാൾ ദേശീയ പുരസ്കാരത്തിന് അർഹനായത് അടൂർ ഗോപാലൻ അടൂർ ഗോപാലകൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പതിനാറാമത് ശ്രീ ചിത്തിരു തിരുനാൾ ദേശീയ പുരസ്കാരത്തിന് അർഹയായത് കെ എസ് ചിത്ര ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമ്പത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് നേടിയത് പി എൻ ഗോപികൃഷ്ണൻ ഒന്നുകൂടി ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമ്പത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് നേടിയത് പി എൻ ഗോപികൃഷ്ണൻ മാംസഭോജി എന്ന കാവ്യസമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ പി എൻ ഗോപികൃഷ്ണൻ്റെ മാംസഭോജി എന്ന കാവ്യസമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് സോപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ അമ്പത്തി മൂന്നാമത് ഓടക്കുള്ളിൽ അവാർഡ് നേടിയത് പി എൻ ഗോപികൃഷ്ണൻ മാംസഭോജി എന്ന കാവ്യ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്